വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. തെരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടപ്പാക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചതായി UDF വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തും അപരന്മാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച മുൻപ് വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിൽ LDF ഭരണം പിടിച്ചെടുക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരത്തിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നീതിയുക്തമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടത്തുന്നതിനാവശ്യമായ പോലീസ് സന്നാഹവും CCTV ക്യാമറകളും ഒരുക്കണമെന്നും കോടതി ഉത്തരവിൽ പ്രത്യേക നിർദ്ദേശമുള്ളതായി നേതാക്കൾ പറഞ്ഞു. അതിന് മതിയായ കാരണങ്ങളുമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ CPM നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്തും ഗുണ്ടായിസം നടത്തിയുമാണ് ഈ ബാങ്ക് ഭരണം പിടിച്ചുവിട്ടുള്ളത്. അത് നിയമവിരുദ്ധമായി നടപടിയാണെന്ന് ഞങ്ങൾ ഹൈക്കോടതിയിൽ സ്ഥാപിക്കുകയും ഹൈക്കോടതി അതിന് മതിയായ പോലീസ് സംരക്ഷണവും അതുപോലെ തന്നെ ഈ അടുത്ത ബാങ്ക് ഭരണസമിതിയുടെ കാലാവധി കഴിയുന്ന ആ ലാസ്റ്റ് കമ്മിറ്റിയിൽ ചേർത്ത 98 ഓട്ടോളം അത് വേറൊരു ബോക്സിൽ നിക്ഷേപിക്കുവാനും അതുപോലെ തന്നെ CCTV ഉൾപ്പെടെ സ്ഥാപിച്ച് കള്ളവോട്ട് തടയുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ നടത്തുവാനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഈ ബാങ്കിൻ്റെ കീഴിലുണ്ടായിരുന്നു. അതൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ബാങ്കിൻ്റെ ഭരണസമിതിക്കെതിരെ ഈ നാട്ടിലെ സഹകാരികൾ ഈ ഭരണസമിതിയെ ഏതെങ്കിലും വിധത്തിൽ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം, നേതാക്കളായ PD ജോസഫ്, അനിൽ ആനക്കനാട്ട, ഷിജോ ഞവരക്കാട്ട, മുഹമ്മദ് പനച്ചിക്കൽ, ജോയി വർഗീസ് എന്നിവർ പങ്കെടുത്തു.